കഴിഞ്ഞ ഒരാഴ്ചക്കിടെ എങ്ങനെയാണ് ഈ പോസിറ്റീവ് കേസുകളുടെ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായത്? 30,000-ന് മുകളിൽ തന്നെ ഈ കേസുകൾ നിൽക്കുമ്പോൾ എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നോക്കാം. ഏപ്രിൽ 29 മുതലുള്ള കണക്കുകളാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞങ്ങൾ വെക്കുന്നത്. ഏപ്രിൽ 29 മുതൽ ഇന്ന്, അതായത് മെയ് 4 വരെയുള്ള കണക്കുകൾ നമുക്ക് ഈ ഒരു ചാർട്ടിൽ കാണാം. ഏപ്രിൽ 29 ഇതിൽ നോക്കിയാൽ 38,607 പേരിലാണ് ഏപ്രിൽ 29 കോവിഡ് സ്ഥിരീകരിച്ചത്. തൊട്ടടുത്ത ദിവസം ഏപ്രിൽ 30 ആകുമ്പോൾ അത് 37,199 മെയ് 1 35,636 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രണ്ടാം തീയതി 31,959 ഇന്നലെ അത് 26,011 37,190 എന്ന നിലയിലേക്ക് ഇന്നും ഈ ഒരു രോഗവ്യാപനം പോസിറ്റീവ് കേസുകളുടെ എണ്ണം എത്തുകയാണ്. പോസിറ്റീവ് കേസുകളുടെ എണ്ണം കൂടുന്നതോടൊപ്പം ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറയാതെ നിൽക്കുന്നു എന്നുള്ളതും നമ്മുടെ സംസ്ഥാനത്തിന്റെ ആശങ്കയുടെ തോത് കൂട്ടുകയാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 25% മുകളിലേക്ക് എത്തിയത് മെയ് 2 തീയതിയാണ്. അതിനുശേഷം ഇത് താഴേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാനം നേരിടുന്ന വലിയ പ്രതിസന്ധി. ഈ ഒരു കണക്കുകളിലേക്ക് നമുക്ക് വിശദമായി പോകാം. ടെസ്റ്റ് പോസിറ്റിവിറ്റിയുടെ ഒരു ഗ്രാഫ് നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു ഗ്രാഫിന്റെ ഉയർച്ച നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ കഴിയും. ഏപ്രിൽ 29 എത്രയായിരുന്നു ഇന്നത്തെ ദിവസം, അതായത് മെയ് 4 ആകുമ്പോഴേക്കും എത്രയിലേക്കാണ് അത് വന്നു നിൽക്കുന്നത് എന്നുള്ളത്. എനിക്ക് തൊട്ടടുത്ത് കാണുന്നത് ഇപ്പോൾ 26.08 എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ 26.08 എത്തുന്നതിന് തൊട്ടുമുൻപ്, അതായത് ഇന്നലത്തെ ദിവസം, അത് 27.01 ആയിരുന്നു. മെയ് 2 തീയതിയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടിയ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്, അതായത് സംസ്ഥാനത്തെ ആകെ ശരാശരി 28.37 ആയി വന്നത്. അതേസമയം ഇന്നലെയൊക്കെ ആകുമ്പോഴേക്കും കോഴിക്കോട് ജില്ലയിൽ, ഒപ്പം എറണാകുളം ജില്ലയിലൊക്കെ 30% കടന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിൽക്കുന്ന അതിഗുരുതരമായ സാഹചര്യം നമ്മൾ നേരിടുകയുമാണ്. അതായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്, എത്ര പേർ രോഗബാധിതരാകുന്നു എന്നുള്ള കണക്ക്, അത് കൂടി വരുന്നു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള 4 പേരിൽ ഒരാൾ കോവിഡ് ബാധിതനാകുന്ന സാഹചര്യത്തിലേക്ക്, അതിസങ്കീർണമായ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നതിനാണ് ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇങ്ങനെയൊരു ഗ്രാഫിലൂടെ തന്നെ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെച്ചത്. ഇന്ന് അത് 26.08% ഇന്നലത്തെ അപേക്ഷിച്ച കുറവുണ്ട്. പക്ഷേ അതൊരു കുറവായി നമ്മൾ കണക്കാക്കേണ്ടതില്ല. നമ്മൾ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് മുന്നിലുള്ള വഴി. ഇനി ജില്ലകളിൽ എങ്ങനെയാണ് ഈ ഒരു കോവിഡ് ബാധ മുന്നോട്ട് പോകുന്നത് നമുക്ക് നോക്കാം. എറണാകുളത്തും കോഴിക്കോട്ടുമാണ് ഏറ്റവും സങ്കീർണമായ സാഹചര്യം. ഇപ്പോൾ കേരളത്തിന്റെ ഈ ഒരു മാപ്പിൽ ചുവന്ന കളറിൽ രോഗവ്യാപനം അതിതീവ്രമായ ജില്ലകളാണ് നിങ്ങൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഇന്നത്തെ ദിവസവും എറണാകുളം ജില്ലയിൽ തന്നെയാണ്. എറണാകുളം ജില്ലയിൽ 5,000 കടന്നു നിൽക്കുന്നു പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം. എറണാകുളത്ത് ഇന്ന് 5,030 പേർ കോവിഡ് ബാധിതരായിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയാണ് തൊട്ടുപിന്നിൽ. 4,788 പേരിലാണ് ഇന്ന് കോഴിക്കോട്ട് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് 4,323. തൃശൂരിലും രോഗവ്യാപനം അതിതീവ്രമായി തന്നെ തുടരുകയാണ്. 3,567 പേരിലാണ് തൃശൂരിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് നമ്മൾ വന്നാൽ തിരുവനന്തപുരത്ത് 3,388 പേരിലാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലും 3,000-ന് മുകളിൽ തന്നെ ഈ ഒരു കണക്ക് നിൽക്കുന്നു. ഒപ്പം ഗ്രാമപ്രദേശങ്ങളിലേക്ക് കോവിഡ് വ്യാപനം പോകുന്നു എന്നുള്ളത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയാണ്. കോട്ടയത്ത് രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ട്. പക്ഷേ അത് ഒരു 2,000-ന് മുകളിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം. കോട്ടയത്തും സ്ഥിതി ഗുരുതരമായി തന്നെ നിലനിർത്തുന്നു. പാലക്കാട്ട് 3,000-ന് മുകളിലാണ് രോഗികളുടെ എണ്ണം. അതായത് നമ്മുടെ സംസ്ഥാനത്തെ ജില്ലകളിൽ ഒട്ടുമിക്ക ജില്ലകളിലും ഇപ്പോൾ 10 ജില്ലകളിലെ കണക്കുകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ഒഴികെയുള്ള ജില്ലകളിലെല്ലാം അതിസങ്കീർണമായ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ തുടരുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത 3 ജില്ലകളിലേക്ക് വിശദമായി തന്നെ ഒന്ന് പോകാം. എറണാകുളം ജില്ലയാണ്. ഈ ഒരു മാപ്പ് നോക്കിയാൽ തന്നെ അറിയാം എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. ആദ്യം എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം ടെസ്റ്റ് പോസിറ്റിവിറ്റി ഉയർന്നു നിൽക്കുകയും ചെയ്യുകയാണ്. ശ്രീജിത് ശ്രീകുമാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്രീജിത്ത്, 5,030 പോസിറ്റീവ് കേസുകളാണ് എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഒരു വലിയ ആശങ്കയായി എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്നതാണ് സാഹചര്യം. ജില്ലയിലെ ആരോഗ്യ മേഖലയിലെ സംവിധാനങ്ങൾ എത്രത്തോളം പര്യാപ്തമാണ്? ഈ രോഗികളുടെ എണ്ണം ഇങ്ങനെ ഉയരുമ്പോൾ അവയ്ക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിലാണോ സംവിധാനങ്ങൾ? സുജയ, തീർച്ചയായും നമ്മൾ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു കണക്കു തന്നെയാണ് കുറച്ച് ദിവസങ്ങളിലായി എറണാകുളം ജില്ലയിൽ നിന്ന് പുറത്തു വരുന്നത്. അതിലെടുത്തു പറയേണ്ടത് 5,030 ഒരു ചെറിയ സംഖ്യയല്ല. 5,000 പിന്നിട്ട സംഖ്യ എന്തായാലും ഒരു ചെറിയ സംഖ്യയായി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ കഴിയില്ല. ഇതിൽ എടുത്തു പറയേണ്ടത് ഇന്നലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 32.28%. അതിന്ന് കൃത്യമായി 33%ലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് കൃത്യം 33% ാണ്
തവണ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 5030 എന്നൊരു നമ്പറിലേക്ക് എറണാകുളം ജില്ല വരുമ്പോൾ 4900+ ഈ രോഗമുക്തരുടെ എണ്ണം ഉണ്ടെങ്കിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ കർശന സുരക്ഷ പോലീസ് ഇതിനകം തന്നെ ഈ ഒരു ഘട്ടത്തിൽ പോലീസ് സജ്ജീകരിച്ചിട്ടുണ്ട്. 4000 പോലീസുകാരെയാണ് ജില്ലയിൽ ഇതിനായി വിന്യസിച്ചിട്ടുള്ളത്. പക്ഷേ വാക്സിൻ ക്ഷാമവും അതുപോലെ തന്നെ ICU ബെഡുകളുടെ കാര്യത്തിലുള്ള ക്ഷാമവും ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് ആരോഗ്യ പ്രവർത്തകരെ തെല്ലൊന്നുമല്ല അലട്ടുന്നത്. എന്തായാലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കൃത്യമായൊരു അവലോകന യോഗമൊക്കെ ഈ വിഷയത്തിൽ ചേരുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർ ഈ വിഷയത്തിൽ കൃത്യമായൊരു ജാഗ്രത കാണിക്കുന്നുണ്ട്. അനാവശ്യമായി പുറത്തിറങ്ങുന്ന ആളുകൾക്കെതിരെ കൃത്യമായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. രാവിലെ ഏതാണ്ട് പോലീസിന്റെ പരിശോധന തുടങ്ങി 1 മണിക്കൂറിനകം തന്നെ 130+ കേസുകൾ പോലീസ് ജില്ലയിലാകെ ഈ ഒരു ഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി വൈകുന്നേരത്തെ കണക്ക് പുറത്തു വരുമ്പോൾ അതിൽ കൂടുതൽ തന്നെയായിരിക്കും. പക്ഷേ ഇന്ന് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ കർശനമായ സുരക്ഷ പോലീസ് എല്ലാ മേഖലയിലും ഒരുക്കിയിട്ടുണ്ട്. 4000 പോലീസുകാരെ വിവിധ മേഖലകളിലേക്ക് പോലീസ് സിറ്റിയും റൂറലും അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് വിന്യസിച്ചു കഴിഞ്ഞു. എന്തായാലും രോഗവ്യാപനം ഒരു ചെറിയ കളിയല്ല എന്ന് കൃത്യമായ രീതിയിൽ ജനങ്ങളെ പറഞ്ഞ് പോലീസ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആളുകളുടെ എണ്ണം കുറവാണെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞടക്കം ഇന്നും ആളുകൾ പുറത്തിറങ്ങി വരുന്ന ഒരു കാഴ്ച നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണാൻ കഴിയുമായിരുന്നു. സുജയ, അത് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യവുമാണ്. ശ്രീകുമാരൻ, നമ്മൾ വീട്ടകങ്ങളിൽ തന്നെ ഇരുന്നുകൊണ്ട് ഈ വൈറസിനെ അതിജീവിച്ചേ മതിയാകും.